ചുറ്റുപാട് നടക്കുന്നത് കണ്ട് ഞാൻ ദുഃഖിക്കുന്നു എന്നതിനേക്കാൾ ഞാൻ എൻ്റെ അകത്ത് സൂക്ഷിക്കുന്നതിൽ നിന്ന് വിപരീതമായി പോകുന്നു എന്നുള്ളതിൻ്റെ പ്രതിഷേധമല്ലേ എല്ലാ ഉന്നതൻ്റെയും എല്ലാ ചെറിയവൻ്റെയും എല്ലാ ദുഃഖവും. ധർമ്മനീതികൾ, ത്യാഗം, ശാസ്ത്രനീതികൾ ഇവയൊക്കെ ലോകത്തോട് പറയാൻ അവൻ്റെ ഒരു വാഹനമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറം അവൻ്റെ ആന്തരികമായ വിരോധം അവൻ്റെ പ്ലാനിന് വരുന്ന തകർച്ച മാത്രമായിരിക്കില്ലേ? ഏതൊരാളിൻ്റെയും ബാഹ്യമായി പറയുന്ന സത്യസന്ധതയെ ദാക്ഷിണ്യമില്ലാതെ ചോദ്യം ചെയ്യുവാൻ പാകത്തിന് ഒരാദിബലപ്രവൃത്തമായ ദുഃഖം ഈ ചർച്ചയിൽ വെച്ചുണ്ടാകുന്നില്ലേ? തീർച്ചയായും ഇതവർ ചിന്തിച്ചിട്ടുണ്ട്. മൃഗമാണ് മനുഷ്യനെങ്കിൽ മൃഗതൃഷ്ണ തീർക്കാനിണ ചേരുന്നത് തൃപ്തമാണ്. മൃഗമല്ലാത്ത മനുഷ്യൻ മൃഗതൃഷ്ണ എന്ന് പറഞ്ഞ് ഇണ ചേർന്നാൽ അവനും അവൻ്റെ പ്രോജനിയും സന്തുഷ്ടമാവുകയില്ല, മൃഗതുല്യമാവും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതും ആവില്ല. ആകുമായിരുന്നുവെങ്കിൽ തൽക്കാലം ശാന്തി കിട്ടും. കാരണം തുടർന്നു പോകാൻ മൃഗമല്ല. ഒരു ഉന്നതനായ വ്യക്തി ഒരു വിമാനത്തിൽ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഒരു നിമിഷാർത്ഥം മാധ്യമങ്ങളും മറ്റുള്ളതും അയാൾ മൃഗമായി എന്ന് പറയുമ്പോൾ അയാൾക്ക് പോലും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് നടന്നാലും നടന്നില്ലെങ്കിലും നിഷേധിക്കേണ്ടി വരുന്നത്. ഇഷ്ടമുള്ളതും നല്ലതുമാണെങ്കിൽ നിഷേധിക്കില്ലല്ലോ. അപ്പോൾ നിഷേധം തന്നെ അത് ശരിയല്ല എന്നുള്ളതിൻ്റെ ബോധമാണെന്നോർത്ത് അംഗീകരിക്കുകയും ഇനിയുള്ളവരിൽ ഈ പ്രകൃതം വരാതിരിക്കുന്നതിന് വേണ്ടി മൃഗതൃഷ്ണ എന്ന് പറയുന്ന ഒന്നിന് പ്രാധാന്യം കൊടുക്കാതെ ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യണമെന്ന് ബുദ്ധിജീവികൾ കണ്ടെത്താറില്ല. വീണ്ടും മൃഗത്തെ സൃഷ്ടിച്ചെന്നും പത്രവാർത്തകൾ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ഓടി നടക്കുകയാണ്. മൃഗമല്ലാതിരിക്കുന്ന ഒരു വിദ്യാഭ്യാസം കൊടുത്തിട്ട് മൃഗമല്ലാത്ത മനുഷ്യൻ കൂടുതൽ ഉത്തേജിതനായി വളർന്നു വരുന്നത് പുരോഗമനമാണ്. മൃഗമല്ലാത്ത ചിന്തിക്കുന്ന മനുഷ്യനെ മൃഗമാകാനുള്ള അറിവുകളെല്ലാം നൽകിക്കഴിഞ്ഞ് വല്ലപ്പോഴും ഒരിക്കൽ അറിയാതവൻ മൃഗമാകുമ്പോഴെല്ലാം അവനെ കടന്നാക്രമിക്കുന്നതും മൃഗത്തിൻ്റെ പണി തന്നെയാണ്. അത് ഇവിടെയെല്ലാം ദുഃഖമുണ്ട്. ആദിബലപ്രവൃത്തമായ ഒരു ദുഃഖം സംഘർഷപൂരിതമായി എന്നും മാനവനെ വേട്ടയാടുന്നുണ്ട്. ഇതവൻ്റെ അച്ഛനും അമ്മയും ചേർന്നൊരു മുഹൂർത്തത്തിൻ്റെയാണ്. അവിടെ ആരോഗ്യപരമായ ഒരു തലം അനിവാര്യമാണ്. അതുകൊണ്ട് അതുപോലും ഗർഭാധാനമെന്ന ഒരു സംസ്കാരത്തിന് അടിസ്ഥാനപ്പെടുത്തി വേണമെന്ന് അവർ നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടി ജനിക്കുന്നത് നാളെ ഈ സമൂഹത്തിനും ആ അച്ഛനമ്മമാർക്കും പ്രശ്നങ്ങളില്ലാത്ത, അവന് ആരോഗ്യപരങ്ങളായ പ്രശ്നങ്ങളില്ലാത്ത ശുഭമായ ഒരു മാനസികാവസ്ഥയിൽ ചേർന്നാൽ മതി എന്ന് അവർ തീരുമാനിച്ചിരുന്നു. ജനിക്കുന്ന കുഞ്ഞിന് ഒരു 100 വർഷം വരെ ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുന്ന ശതംജീവ എന്ന ഋക്കിനോടുകൂടി വേണം വിവാഹം, ഋക്കിനോടുകൂടി വേണം ഗർഭാധാനം. അതിന് കാവ്യാത്മകമായൊരു ഭാവനയും അവർ നൽകിയിരുന്നു. സ്ത്രീയോനിയാകുന്ന ഹോമകുണ്ഡവും പുരുഷബീജമാകുന്ന ഹോമദ്രവ്യവും കാതോട് കാതോരം പറയുന്ന അഗ്നിസ്ഫുലിംഗങ്ങളും ഒക്കെ ഒരു ഭാവന ചെയ്തിരുന്നു. ബൃഹദാരണ്യകത്തിലും മറ്റും ഈ ചിത്രം വളരെ ഗംഭീരമായി കാണാം. അപ്പോൾ ദോഷങ്ങൾ കുറയും. മാതൃസങ്കല്പത്തിലൂടെ പിതൃസങ്കല്പത്തിലൂടെ ഉത്തേജിതമായ ഒരു ബീജം സ്നേഹത്തിൻ്റെതായി വീഴും. അങ്ങനെ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. ഒരു ആദിബലപ്രവൃത്തം നിമിത്തം വരാവുന്ന രോഗങ്ങളെ കുറച്ച് അച്ഛനമ്മമാരുടെ പാരമ്പര്യ ഘടകങ്ങളിൽ നിന്നുള്ള രോഗങ്ങൾ കുറഞ്ഞു. നൂറ്റാണ്ടുകളായി മനുഷ്യനിവിടെ ജീവിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായും ആ പാരമ്പര്യത്തിനകത്ത് കണ്ടതും കേട്ടതും എല്ലാം ഉണ്ട്.